ഇനി ഐ താരലേലത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ഐ പി എൽ 17 സീസണിന് മുന്നോടിയായുള്ള താരലേലം 19 ദുബായിൽ നടക്കും. ലേലത്തിനിറങ്ങുന്ന 10 ടീമുകളുടെ നിലവിലെ സ്കോഡും അവർക്കിനി എന്ത് വേണമെന്നും വിശദമായി പരിശോധിക്കുകയാണ്. ആദ്യം നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് തുടങ്ങാം. നിലവിലെ ചാമ്പ്യന്മാർ മുംബൈ ഇന്ത്യൻസിനൊപ്പം 5 കിരീടത്തിന്റെ തലപ്പൊക്കം, ഏറ്റവും കൂടുതൽ തവണ പ്ലേ ഓഫിലെത്തിയ ടീം. വിശേഷണങ്ങൾ ഏറെയുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്. 6 കിരീടം ലക്ഷ്യമിട്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ ഇറങ്ങുന്നത്. ലേലത്തിന് മുന്നോടിയായി നിലനിർത്തിയത് 19 താരങ്ങളെ. ഇതിനായി ചെലവഴിച്ചത് 68.6 കോടി രൂപ. ഏറ്റവും പ്രധാനം, ക്യാപ്റ്റൻ MS ധോണിയെ നിലനിർത്തി എന്നതാണ്. തല ധോണി വരുന്ന സീസണിലും കളിക്കുമെന്നതാണ് ആരാധകരെ സന്തോഷിപ്പിക്കുന്ന കാര്യം. ധവൻ കോൺവേ, ഋതുരാജ് ഗെയ്ക്വാദ്, അജിൻക്യ രഹാനെ, രവീന്ദ്ര ജഡേജ, ശിവം ദുബെ, ദീപക് ചഹാർ, മദീഷ പാദ്രാന, മൊയിൻ അലി തുടങ്ങി പ്ലേയിങ് ഇലവനിലെ ഏതാണ്ട് എല്ലാവരെയും നിലനിർത്തിയിട്ടുണ്ട് ചാമ്പ്യന്മാർ. ചെന്നൈ സ്ക്വാഡിൽ ഒഴിവുള്ളത് 6 സ്പോട്ടുകൾ. ഇതിൽ 3 വിദേശ താരങ്ങളുടേതാണ്. ചെന്നൈയുടെ പേഴ്സിൽ ബാക്കിയുള്ളത് 31.4 കോടി രൂപ. ഇനി ചെന്നൈക്ക് വേണ്ടത് എന്താണെന്ന് നോക്കാം. 6 സീസണിൽ ചെന്നൈയുടെ മധ്യനിരയുടെ നട്ടലായിരുന്ന അമ്പാട്ടി റായിഡു വിരമിച്ചു. റായിഡുവിന് പകരക്കാരന് വേണം. ഈ സ്ഥാനത്തേക്ക് പ്രധാനമായും ചെന്നൈ ലക്ഷ്യമിടുന്നത് തമിഴ്നാട്ടുകാരനായ ഷാരൂഖ് ഖാനെയാണ്. 2022 ലേലത്തിൽ ഷാരൂഖിന് വേണ്ടി ആഞ്ഞു വിളിച്ചതാണ് ചെന്നൈ. പക്ഷേ 9 കോടിക്ക് പഞ്ചാബ് താരത്തെ സ്വന്തമാക്കി. പക്ഷേ ഇത്തവണ ചെന്നൈക്ക് ഷാരൂഖ് ഖാനെ സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും. കാലം കഴിഞ്ഞെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ പല താരങ്ങളെയും കൊണ്ടുവന്ന് ഞെട്ടിച്ചവരാണ് CSK. മനീഷ് പാണ്ഡെ, കരുൺ നായർ തുടങ്ങിയ ഇന്ത്യൻ ബാറ്റർമാരെ ചെന്നൈ ടീമിലെത്തിച്ചാലും അത്ഭുതപ്പെടാനില്ല. വലിയ പ്രതീക്ഷയോടെയാണ് ഇംഗ്ലണ്ടിന്റെ സ്റ്റാർ ഓൾറൗണ്ടർ ബെൻ സ്റ്റോക്സിനെ 16.25 കോടിക്ക് ചെന്നൈ കഴിഞ്ഞ തവണ സ്വന്തമാക്കിയത്. എന്നാൽ പരിക്ക് മൂലം താരത്തിന് ഭൂരിഭാഗം മത്സരങ്ങളും നഷ്ടമായി. ഇത്തവണത്തെ IPL-ൽ ഇല്ലെന്ന് പ്രഖ്യാപിച്ചതോടെ സ്റ്റോക്സിനെ റിലീസ് ചെയ്തു CSK. സ്റ്റോക്സിന് പകരക്കാരനായി ചെന്നൈ പ്രധാനമായും ലക്ഷ്യമിടുന്നത് 3 ന്യൂസിലാൻഡ് താരങ്ങളെയാണ്. ആദ്യത്തേത് ഡാരിൽ മിച്ചൽ. ലോകകപ്പിൽ സെമിയിൽ ഇന്ത്യക്കെതിരായ സെഞ്ചുറി അടക്കം 552 റൺസാണ് ഡാരിൽ മിച്ചൽ നേടിയത്. ഈ ലോകകപ്പിൽ മിന്നിത്തിളങ്ങിയ രച്ചിൻ രവീന്ദ്രയാണ് മറ്റൊരു താരം. 3 സെഞ്ചുറികൾ ഉൾപ്പെടെ 578 റൺസുമായി റൺവേട്ടക്കാരിൽ 4 രച്ചിൻ. മൈക്കിൾ ബ്രെയ്സ്വെല്ലാണ് മറ്റൊരു താരം. ചെന്നൈയുടെ പരിശീലകൻ മുൻ ന്യൂസിലാൻഡ് നായകൻ സ്റ്റീഫൻ ഫ്ലെമിംഗ്. ഈ ഒരു ഫാക്ടറാണ് കൂടുതൽ ന്യൂസിലാൻഡ് താരങ്ങൾ ചെന്നൈ ടീമിൽ വന്നേക്കാമെന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. ഓസ്ട്രേലിയയെ ഏകദിന ലോകകപ്പ് ജേതാക്കളാക്കിയ നായകൻ പാറ്റ് കമ്മിൻസിനെയും ലക്ഷ്യമിടുന്നുണ്ട് ചെന്നൈ. മികച്ച ബൗളർ എന്നതിലുപരി നല്ലൊരു വെടിക്കെട്ട് ബാറ്റർ കൂടിയാണ് കമ്മിൻസ്. ഷാർദുൽ താക്കൂറിനെ തിരിച്ചു കൊണ്ടുവരാനും സാധ്യത. 2018-ലും 2021-ലും ചെന്നൈ ജേതാക്കളായപ്പോൾ ടീമിനായി കൂടുതൽ വിക്കറ്റ് എടുത്തത് ഷാർദുൽ താക്കൂറായിരുന്നു. നല്ലൊരു വിദേശ പേസറേയും ചെന്നൈക്ക് അത്യാവശ്യമാണ്. ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കിനായി മറ്റെല്ലാ ടീമുകളെയും പോലെ ചെന്നൈയും ആഞ്ഞു ശ്രമിക്കും. ഇനി കിട്ടിയില്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ തന്നെ ജോഷ് ഹേസൽവുഡിനാണ് അടുത്ത പരിഗണന. ഇന്ത്യൻ ബൗളർമാരായ ഹർഷൽ പട്ടേൽ, ചേതൻ സക്കറിയ എന്നിവരെയും നോട്ടമിടുന്നുണ്ട് ചെന്നൈ.